ആർജിബിടെക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സൈക്കോ കില്ലർ ആണ്. കേരളത്തിൽ ധാരാളം സൈക്കോ കില്ലറും അഥവാ സീരിയൽ കില്ലറും ഉണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ഈ വീഡിയോക്ക് ലിങ്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, ബെല്ലൈക്കൺ ഇല്ലാതെ ചെയ്യുക. അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കേരളത്തിലെ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് മുട്ട നവാസ്, അദ്ദേഹത്തിന്റെ സൈക്കോ ആയിരുന്നു. 1965 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം 2012 കാലഘട്ടത്തിലായിരുന്നു കൊലപാതകത്തിനകത്ത് നിന്ന് 7 കൊലകൾ അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ രാത്രിയിൽ അദ്ദേഹം വഴിയിൽ കടന്ന ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്തത്. അതായത് ഇദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ലേറ്റായിട്ട് വരുന്ന ആൾക്കാരെ അദ്ദേഹം കമ്പി കല്ല് മുതലായവ കൊണ്ട് അടിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. അത്രയ്ക്ക് അധികം ഒരു സൈക്കോ ആയിരുന്നു മോട്ടോർ സൈക്കോ. ഇദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സൈക്കോയും കൂടെ ആയിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി 8 മണിയാകുമ്പോഴായിരിക്കും ഇദ്ദേഹം ഉറങ്ങുന്നത്. ഡ്രഗ് അടിച്ച് 8 മണിയാകുമ്പോൾ ഇദ്ദേഹം എണീക്കുന്നത് രാത്രി ലേറ്റായാണ്. രാത്രി 12-1 മണിയാകുമ്പോൾ ഇദ്ദേഹം ഉണർന്ന് റോഡിൽ കാണുന്ന ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെ കൊല്ലുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പതിവ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 കൊലകൾ ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുകയുണ്ടായി. അതിനുശേഷം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു. പിന്നെ അതായത് പിന്നീട് കഴിഞ്ഞിട്ട് വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പതിവ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹം വളരെ സേഫ് ആയിട്ടാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സൈനൈഡ് ജോളിയാണ്. അതായത് ജോളി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് രണ്ടാമത്തെ കില്ലർ, അതായത് സീരിയൽ കില്ലർ. ഇദ്ദേഹം 14 വർഷം കൊണ്ട് 6 പേരെ കൊലപ്പെടുത്തി കൊല്ലുകയാണ്. അതായത് 16 വർഷം സ്വന്തം കുടുംബത്തിലെ, അതായത് സ്വന്തം കാമത്തിന് വേണ്ടി 16 വർഷം കൊണ്ട് 6 പേരെയായിരുന്നു ഈ സ്ത്രീ കൊന്നത്. അതും ഒരു സൂപ്പിൽ, ആട്ട സൂപ്പിൽ സൈനൈഡ് കലർത്തി വളരെ സാവധാനമായിരുന്നു. അത് ഒരു സീരിയൽ കില്ലറാണ്. വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള 2019 വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കില്ലറും കൂടെയായിരുന്നു ജോളി എന്ന് അറിയപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ കില്ലറും കൂടെയായിരുന്നു സൈനൈഡ് ജോളി. ഇത് വളരെയധികം എല്ലാവരും അറിയുന്നുള്ള ഒരു കില്ലറും കൂടെയായിരുന്നു സൈനൈഡ് ജോളി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. മൂന്നാമതായി സീരിയൽ കില്ലർ എന്ന് പറയുന്നത് റിപ്പർ ജയനാഥൻ എന്ന് പറയുന്ന റിപ്പർ ചന്ദ്രനാണ്. അതായത് 1968 കാലങ്ങളിൽ ഇദ്ദേഹം പല കൊലപാതകങ്ങൾ നടത്തി. കാസർഗോഡ് ജില്ലയിലും കർണാടക ജില്ലയിലും രാത്രി വൈകി പോകുന്ന ആൾക്കാരുടെ വീട്ടിൽ, സ്ത്രീകൾ ഒറ്റയ്ക്കാവുന്ന വീട്ടിൽ ഇദ്ദേഹം പോയി കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നു ചെയ്തത്. അതായത് രാത്രി ആണുങ്ങളില്ലാത്ത സമയത്ത് കൊലപാതകങ്ങൾ നടത്തി അവിടുത്തെ സ്വർണവും എല്ലാം മോഷ്ടിച്ച് കൊണ്ടുവരികയായിരുന്നു ഇദ്ദേഹത്തിന്റെ പതിവ്. ഇദ്ദേഹം 7 കൊലകളാണ് ചെയ്തത്. മുട്ട ഇത് 7 കൊലപാതകങ്ങളാണ് ചെയ്തത്. ഇദ്ദേഹം റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്കാരും 7 കൊലപാതകങ്ങളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പിടിക്കപ്പെടാൻ വളരെ പാടുപെട്ടായിരുന്നു ആൾക്കാർ ചെയ്തത്. പോലീസിനൊന്നും വളരെ പട്ടം കുടിക്കുക ഒരു കൊലപാതകയും കൂടെയായിരുന്നു റിപ്പർ ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ പോലീസിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു സൈക്കോ കില്ലർ ആയിരുന്നു റിപ്പർ ചന്ദ്രൻ. ഇദ്ദേഹം 7 കൊലപാതകങ്ങൾ ചെയ്തു. ഇദ്ദേഹം 7-ാമത്തെ കൊലപാതകത്തിൽ തൻ്റെ മോഷ്ടിച്ച വീട്ടിൽ ഒരു മദ്യത്തുപ്പി കൊണ്ടിടുകയും അത് കാണാതെ പോയി അതിൻ്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചായിരുന്നു ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചത്. അതായത് ഇദ്ദേഹം ഒരു സൈക്കോ കില്ലറും. ഈ 3 പേരും സൈക്കോ കില്ലർ, കേരളത്തിൽ നടിക്കുക, അതായത് വാർത്താ പ്രാധാന്യത്തിൽ നിന്ന ഒരു സൈക്കോ കില്ലറായിരുന്നു ഈ 3 പേരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോയാൽ ബെല്ലൈക്കൺ കൂടെ കാണുമ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും കാത്തിരിക്കുക. അത്